സമസ്തക്കെതിരെ വീണ്ടും രൂക്ഷ പ്രതികരണവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെ മറയാക്കി ചില സഖാക്കൾ ലീഗിനെതിരെ പ്രവർത്തിക്കുകയാണ്. അവരെ അതേ രീതിയിൽ നേരിടാൻ മുസ്ലിം ലീഗിന് അറിയാമെന്നും പി എം എ സലാം കോഴിക്കോട് മുക്കത്ത് പറഞ്ഞു. അതേസമയം സലാമിനെതിരെയുള്ള പ്രതിഷേധം സാധിക്കലി തങ്ങളെ നേരിട്ട് കണ്ടറിയിക്കാൻ സമസ്ത മുഷാവറ തീരുമാനിച്ചു. അതേസമയം മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ സുദൃഢമായ ബന്ധമാണെന്ന് ഡോക്ടർ എം കെ മുനീറും പ്രതികരിച്ചു. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പി എം എ സലാം പരോക്ഷമായി പരിഹസിച്ചത് സമസ്തയെ പ്രകോപിപ്പിച്ചിരുന്നു. സമസ്തയുടെ മസ്തിഷ്കം മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ രംഗം തണുപ്പിക്കാനുള്ള ഇടപെടലും നടത്തി. അതിന് പിന്നാലെയാണ് ഇന്ന് കോഴിക്കോട് മുക്കത്ത് നടന്ന പരിപാടിയിൽ സമസ്ത വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി പി എം എ സലാം വീണ്ടും രംഗത്ത് വന്നത്. മുസ്ലിം ലീഗിലെ കുടുംബത്തെ പോലും അംഗീകരിക്കാത്ത മുസ്ലിം ലീഗ് വിരുദ്ധത പ്രകടിപ്പിക്കുന്നത് അതേ ഭാഷയിൽ മറുപടി പറയാൻ മുസ്ലിം ലീഗ് പി എം എ സലാമിനെതിരെ നടപടി സ്വീകരിക്കാത്ത ലീഗ് നിലപാടിൽ ഇന്ന് കോഴിക്കോട് നടന്ന സമസ്ത മുഷാവറ യോഗം അതൃപ്തി പ്രകടിപ്പിച്ചു. സമസ്തയുടെ പ്രതിഷേധം മുഷാവറ അംഗങ്ങൾ സാദിഖ് അലി തങ്ങളെ നേരിട്ട് കണ്ട് അറിയിക്കാനും തീരുമാനിച്ചു. എന്നാൽ വൈകിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ എം എൽ എ പി എം എ സലാമിനെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം സുദൃഢമാണെന്നും ആര് ശ്രമിച്ചാലും അതിനെ തകർക്കാനാവില്ലെന്നും എം കെ മുനീർ പറഞ്ഞു. പി എം എ സലാം പാർട്ടി ജനറൽ സെക്രട്ടറി ആണെങ്കിലും മുസ്ലിം ലീഗിന്റെ അവസാന വാക്ക് സാദിഖ് അലി തങ്ങളാണെന്നും മുനീർ വ്യക്തമാക്കി. സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അവസാന വാക്ക്. അതുകൊണ്ട് സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കുറെ കാലമായി സുദൃഢമായി നിൽക്കുന്ന ബന്ധമാണ്. ആ ബന്ധത്തിൽ കുറെ നിൽക്കുന്ന ഒരു സംഭവ വികാസങ്ങളും ഉണ്ടാകില്ല. അത് നമ്മൾ എത്ര ശ്രമിച്ചാലും ഉണ്ടാവില്ല. സലാം സമസ്ത തർക്കം രൂക്ഷമാകുന്നത് മുസ്ലിം ലീഗിന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. സമസ്തയെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടിലേക്ക് നീങ്ങാൻ മുസ്ലിം ലീഗിനാവില്ല. അതേസമയം സലാമിനെതിരായ നടപടി എങ്ങനെ ഒഴിവാക്കുമെന്നതും ഇനി പ്രശ്നമായി തീരും. എന്തായാലും അന്തിമ വാക്ക് സാദിഖ് അലി തങ്ങളുടേത് തന്നെയാണ്. റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.